Hi all, Assalamu alaikum. Ella kootukarkum Hidoos and Fidoos Vlogs ilottu swagatham. Appo innathe nammada video endanu vechinale oru adipoli carrot juice aayittana nammal vannittullathu. Ellavarkum try cheythu nokkan pattuna oru easy recipe aanu. Nalla simple aayittulla oru recipe aanu. Korchu ingredients maatram adi. Pinne idile rendu ingredients optional aanu. Venengil maatram use cheyyanam adi. Pinne nangade oru channel aadiyayittana kaanunnathengil ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടെ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനായിട്ട് പിന്നെ ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത് ഇതാണ് കേട്ടോ ഹിദായ നമ്മുടെ ചാനലിൽ ഹിദൂസ് ആൻഡ് ഫിദൂസ് എന്നല്ല ഫിദാനെ നേരത്തെ വ്ളോഗിൽ കാണിച്ചിരുന്നു ഫസ്റ്റ് വീഡിയോയിൽ ഇത് സെക്കൻഡ് വീഡിയോ ആണ് അപ്പോൾ ഹിദായ അതിൽ ഉണ്ടായിരുന്നില്ല ആ വീഡിയോയിലേക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹിദായ ഹിദായ എന്നാണ് പേര് അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലോട്ട് പോകാം ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ക്യാരറ്റ് ഇത്രയും വലുപ്പത്തിലുള്ള ക്യാരറ്റ് തന്നെ മതിയായിരിക്കും നമുക്ക് ഇതന്നെ ധാരാളമായിരിക്കും നമുക്കപ്പം ഇത്രയും ഉള്ള ക്യാരറ്റ്സ് മതി ഇത് കഴുകി നമ്മുടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വാല വെച്ച് വെള്ളം ഇല്ലാണ്ടെടുത്തിരിക്കുന്ന ക്യാരറ്റാണ് കേട്ടോ പിന്നെ ബൗൺസിൻ്റെ ക്രീം ബിസ്ക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത് 8-9 ബിസ്ക്കറ്റ്സ് മാത്രമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതും ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാവുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടിയാണ് കേട്ടോ ഇതാണ് ബദാം മിൽക്ക് ഇത് നമുക്ക് ഓപ്ഷനലാണ് വീട്ടിലുള്ളവർക്കോ അല്ലെങ്കിൽ കയ്യിലുള്ളവർക്കോ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഓപ്ഷനലാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിലെന്തൊക്കെയോ പാൽപ്പൊടിയും ബദാം മിൽക്ക് ബദാമൊക്കെ പൊടിച്ചിട്ട് ചേർത്തിരിക്കുന്നതാണ് അതറിയില്ല നല്ലൊരു ടേസ്റ്റാണ് ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഡെക്കറേഷന് വേണ്ടി മാത്രം ഓപ്ഷനലാണ് ഇതൊരു മെഷർമെൻറ്റ് സ്പൂണാണ് ഇതിലൊരു 7 സ്പൂൺ പഞ്ചസാരയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ആവശ്യമുള്ളവർക്ക് വീണ്ടും ചേർക്കാം ഞങ്ങളിപ്പോൾ ഇത്ര എടുത്തിട്ടുള്ളൂ ഇതൊരു മെഷർമെൻ്റ് സ്പൂണാണ് എല്ലാവരും കയ്യിലുണ്ടാവും കേക്കൊക്കെ ഉണ്ടാക്കുന്നവരെ കയ്യിൽ എന്തായാലും ഉണ്ടാവും ഇത് പിന്നെ പാല് കാച്ചിയിട്ട് നല്ല ചൂടാക്കിയിട്ടുള്ള പാല് തന്നെയാണിത് നിങ്ങൾക്ക് വേണമെങ്കിൽ തണുപ്പിച്ചിട്ടും ഈ ഒരു പാല് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഞങ്ങളിപ്പോൾ ചൂടാക്കിയിട്ടുള്ളൂ തണുപ്പിച്ചിട്ടില്ല അപ്പോൾ ഇതിൽ പാലുണ്ട് പാലും പാത്രവും വെളുത്തത് കാരണം കാണാത്തതാട്ടോ അപ്പോൾ ഇത്രയും പാൽ തന്നെയാണ് ഞങ്ങളും യൂസ് ചെയ്യുന്നത് ഇതൊരു പാക്കറ്റ് പാലാണ് കേട്ടോ ഇനി നമ്മുടെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഹോർലിക്സ് ഇത് വേണമെങ്കിൽ ഇത് ഡെക്കറേഷന് വേണ്ടി മാത്രമാണ് ഓപ്ഷണലായിട്ട് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ ഈ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഈ ക്യാരറ്റ് നന്നാ ചെറു ഇത് ഈ ഒരു രൂപത്തിൽ അരിഞ്ഞിട്ട് നമ്മൾ വേവിക്കാൻ വെക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുക്ക് ചെയ്യുന്നത് ഷെഹർബാനാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം നമ്മളെ ജ്യൂസിൽ കുറച്ച് പഴക്കമുള്ളതാണെങ്കിൽ നല്ല കുറച്ചുകൂടി കനം കുറച്ചിട്ടാണ് ഇപ്പോൾ നമ്മളെ ഞങ്ങളുടെ ജ്യൂസ് നല്ല പഴക്കമില്ലാത്തതാണ് നല്ല പുതിയത് തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും കട്ടിൽ തന്നെ എടുക്കണം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പിലും വേണമെങ്കിൽ ഇത് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ക്യാരറ്റൊക്കെ ഇപ്പോൾ ദാ ഈ ഒരു ഷേപ്പിൽ നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വേവിക്കാം നമ്മൾ ഈ ക്യാരറ്റ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത്രയും ക്യാരറ്റിന് ഈ ഒരു ബൗളിൽ മാത്രം വെള്ളം മതി കേട്ടോ ഈ ഒരു ബൗളിൽ ഇത്രയും വെള്ളം മതി നമ്മളുടെ ഇപ്പോൾ ഒരു വിസിലിവിടെ വന്നിട്ടുണ്ട് നേരത്തെ വീഡിയോ പകുതിയായി കട്ടായി പോയി അതിൻ്റെ വിസിൽ അടിക്കുന്നൊന്നും കാണാൻ പറ്റില്ല ഇനി വിസിൽ പോണ വരെയും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റ് വേവുന്നത് ആ ഒരു വിസിൽ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടാം ഈ ചാരിയുടെ ബോട്ടിലാർത്ത് അടുത്ത് അപ്പോൾ ഇന്നലെ കുപ്പിയിൽ പെയിൻ്റ് അടിച്ചാണ് ഇരുന്ന് നമുക്ക് ഇനി അടുത്തത് ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ടേപ്പ് ഒട്ടിച്ചിട്ടാണ് രണ്ട് സൈഡും ചെയ്തിട്ടുണ്ട് നമുക്ക് വീഡിയോ ഇതൊരു വീഡിയോ ഇട്ട് ഞാൻ ചെയ്യാം അപ്പോൾ ചെയ്താലോ ആ നാളെ നമുക്ക് ആ വീഡിയോക്ക് ഞങ്ങൾ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ മറക്കാതെ ആ വീഡിയോ കാണണം അപ്പോൾ ഞാൻ വീഡിയോയിലൂടെ കറക്റ്റായിട്ട് പറയുന്നതാണ് ഇത് നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ ഈ ബ്ലാക്കും വൈറ്റും നല്ല കോമ്പിനേഷൻ കണ്ടോ ഇതൊരു വെടവാണ് ഒരു വെടവല്ല ആ കുപ്പിമ്മ തന്നെ ഉള്ളതാണ് ആ ഒരു സ്പേസ് നമ്മൾ വിട്ടുന്നേ ഉള്ളൂ കേട്ടോ ഇതെന്താന്ന് ആരെങ്കിലും മനസ്സിലായോ ഇത് നമ്മുടെ മിക്സഡ് ജാറില്ലേ അതിൽ പെയിന്റ് അടിച്ചല്ലേ പിന്നെ അതിനുള്ളിത്ത ആ ഒരു ഇതൊക്കെ നമ്മൾ എടുത്ത് മാറ്റി പിന്നെ അതിൻ്റെ അടിയിലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങൾ ചെയ്തേക്കുന്നത് 10 മണി പിന്നെ മറ്റേ വേറെ ഒരു ചെടിയും കൂടി ഉണ്ട് ഇതായത് ഇത് എന്താണെന്ന് എനിക്കറിയില്ല ഒരു ദിവസം വാപ്പിച്ച് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതും നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടില്ലേ പിന്നെ ഇവർക്ക് കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇനിയുള്ളൊരു വീഡിയോയിൽ കാണാം അപ്പം ഞങ്ങൾ ഇത്
ഇതൊക്കെ ഇവിടെ ആട്ടോ പ്ലേസ് ചെയ്യുന്നത്. ഈ നേരം മുതൽ അത് അവിടെയും വരെ ചെടികളാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഇതൊക്കെ അവള് ചെയ്തതാണ്. പിന്നെ ഇവിടെ ഉമ്മച്ചിയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതില്. അല്ലട്ടോ, ഇവള് വെറുതെ പറയുന്നതാണ്. ഈ ഗാർഡന്റെ അവകാശി എന്റെ ഉമ്മയാണ്. ഞാൻ ഇങ്ങനെ ചെടികളെ എവിടെ കൊണ്ട് കൊടുക്കും കിട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ എന്തായാലും ഇനി വ്ളോഗ് കാണിക്കണ്ടല്ലേ. ആ ഇത് നമ്മള് കാണിച്ചില്ല അല്ലെ. അവിടെ അടുത്തൊരു ചിരട്ട വെച്ചിട്ടുള്ള ഒരു ക്രിയേഷൻ ആണ്. പിന്നെ മരത്തും റംബുട്ടാനല്ലേ അത്. അവിടെയൊക്കെ തൂക്കിയിട്ട് നമുക്ക് ഇനി അടുക്കളയിലേക്ക് പോണ്ടേ. വാ ചിട്ടു ചിരിച്ചേ. ചിടിലു ഹായ് പറഞ്ഞേ. ഹായ് നോറ, കൈ കൊണ്ടാണിക്ക്. ഹായ് ഹായ്. ഈ ഒരു പരിവമായിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റ്. ഒരു വിസില് മതി കേട്ടോ. നമുക്കിത് ജ്യൂസറിലിട്ട് ജ്യൂസ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ജ്യൂസറിലേക്ക് ഈ ഒരു ക്യാരറ്റ് വെക്കാണ് ഇട്ട് കൊടുക്കണ്. ഇത് നല്ല ചൂടൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് കൊടുക്കുകയാണ്. നേരത്തെ എടുത്ത് വെച്ചിരുന്ന പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിന് പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ എടുത്ത് വെച്ചിരുന്ന ബദാം പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലോണം ഇത് ജ്യൂസറിലിട്ട് ജ്യൂസ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ ഹോർലിക്സ് ഇട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഹോർലിക്സ് ഇതിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിന്. കുറച്ചുകൂടി ക്യാരറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നല്ല റെഡ് കളറായിട്ട് കിട്ടും. ഇതിപ്പോൾ 4 ക്യാരറ്റിന് ഈ ഒരു കളറാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. 4 ക്യാരറ്റാണ് നമ്മൾ എടുത്തത്. അതുകൊണ്ട് ഇത്രയും ഗ്ലാസ്സിൽ നമുക്ക് ഫുള്ളായിട്ട് ക്യാരറ്റ് ജ്യൂസ് ചേർക്കാൻ പറ്റി, ഒഴിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത്രയും ജ്യൂസ് ഉണ്ട്. നമ്മളിത് ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. ഒരു പാക്കറ്റ് പാൽ വെച്ചാണ് 4 ജ്യൂസും റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇത് വളരെ ഈസിയാണ്, അതേപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സജഷൻസും കമൻസും എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളതും കമൻറ്റ് ചെയ്യാവുന്ന. ബാലൻസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് മധുരമുണ്ട് കുറച്ച്, ഒരു അര ടേബിൾ സ്പൂൺ പഞ്ചസാര ബാലൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡിയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ. അസ്സലാമു അലൈക്കും.